എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഭൂമിയിൽ കുറെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതിനെ വേണമെങ്കിൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും ഗാർഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി നൽകിയിട്ടുള്ള സ്ഥലങ്ങളും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. നമുക്ക് അതൊക്കെ കേട്ട് നോക്കിയാലോ? നമുക്കിനി അധികം വേഗത്തിൽ വീഡിയോയിലോട്ട് കിടക്കാം. ഷയാൻ മൗണ്ടൻ കോംപ്ലക്സ് ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ബങ്കറാണ്. ഇത് കൊളറാഡോയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1961 മെയ് 18-ന്റെയും 1966 ഫെബ്രുവരി 8-ന്റെയും ഇടയ്ക്കാണ്. ഇത് ഏകദേശം ഒരു 5 ഏക്കർ വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. വേറൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഏകദേശം 2000 അടി താഴ്ചയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബങ്കറിന് അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സിന് ഏത് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റും കൊണ്ട് ഒരു എഫക്റ്റും ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഭൂമി കുലുക്കം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോംബിൻ്റെ ഒരു സ്ഫോടനത്തിൻ്റെ വൈബ്രേഷൻസ് കൊണ്ടോ ഒന്നും ഈ ബങ്കറിന് ഒരു കുലുക്കവും ഉണ്ടാകില്ല. ഈ ഒരു കോംപ്ലക്സിന് ഇതിൻ്റേതായ സ്വന്തം പവർ പ്ലാന്റും അതുപോലെ തന്നെ ഹീറ്റിങ്ങും കൂളിംഗ് സിസ്റ്റവും വാട്ടർ സപ്ലൈയും എല്ലാം തന്നെയുണ്ട്. ഈ ഒരു കോംപ്ലക്സ് ശരിക്കും US-ൻ്റെയും അതുപോലെ തന്നെ കാനഡയുടെയും മിസൈൽസിൻ്റെയും സ്പേസ് ക്രാഫ്റ്റിൻ്റെയും ഫോറിൻ എയർക്രാഫ്റ്റിനെ മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥാപനമായിരുന്നു. പക്ഷേ 2008 ഈ ഒരു സെൻറ്റർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെ ഈ ഒരു കോംപ്ലക്സിനെ റീഡിസൈൻ ചെയ്തിട്ട് ഒരു എയർഫോഴ്സ് സ്റ്റേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഫ്ലൈറ്റിലെ ക്രൂവിൻ്റെ ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു ബാക്കപ്പ് കമാൻഡ് സെൻറ്ററും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കോംപ്ലക്സ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ട്യൂമൻ നദി അല്ലെങ്കിൽ ട്യൂമാൻ നദി അല്ലെങ്കിൽ ഡ്യൂമൻ നദി എന്നുള്ളത് ചൈനയും നോർത്ത് കൊറിയയും റഷ്യയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു നദിയാണ്. ഇതിന് ഏകദേശം ഒരു 521 കിലോമീറ്ററോളം നീളവുമുണ്ട്. ഈ ട്യൂമൻ നദി ഉപയോഗിച്ച് നോർത്ത് കൊറിയയിലെ റെഫ്യൂജി ആൾക്കാരെല്ലാം കൂടെ ക്രോസ് ചെയ്യാറുണ്ട് ചൈനയിലോട്ട്. അത് പണ്ട് 1990s ഫാമിൻ്റെ സമയത്തും ക്രോസ് ചെയ്യാറുണ്ട്. ഇപ്പം റീസെൻ്റായിട്ടും ഈ നോർത്ത് കൊറിയൻ റെഫ്യൂജീസ് ചൈനയിലോട്ട് ഈ ഒരു ട്യൂമൻ നദി വഴിയാണ് കടന്നു പോകാറുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം ഈ നദിക്ക് വളരെ വീതി കുറവാണ്, അതുപോലെ തന്നെ ആഴവും വളരെ കുറവാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാത്രം നമുക്ക് നീന്തിയാൽ മതി, ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് നടന്ന് തന്നെ നമുക്ക് ചൈനയിലെത്താൻ പറ്റും. വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ ഈ നദി ശരിക്കും ഫ്രീസ് ആവും, അപ്പം നമുക്ക് നടന്നു വരെ ചൈനയിലോട്ട് പോകാൻ കഴിയും. സാധാരണ റെഫ്യൂജീസ് മാത്രമല്ല, സോൾജേഴ്സും ഈ ഒരു ക്രോസ് ചെയ്ത് വരാറുണ്ട് അവരുടെ ഫുഡിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ പൈസയുടെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ട്യൂമൻ റിവറിൻ്റെ ബൗണ്ടറിയിൽ താമസിക്കുന്ന ഈ ചൈനീസ് വില്ലേജേഴ്സൊക്കെ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ട് ഈ ഒരു ആക്രമണമൊക്കെ പേടിച്ചിട്ട്. സ്വാൽബേർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട് അല്ലെങ്കിൽ ഡൂംസ്ഡേ സീഡ് വോൾട്ട് എന്നുള്ളത് സ്വാൽബേർഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാൽബേർഡിലെന്ന് പറയുമ്പം ആർട്ടിക് സർക്കിളിലെ ഒരു ഒറ്റപ്പെട്ട ഒരു റോക്ക് ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നോർവേയിൻ ഗവൺമെൻറ് ആയിരുന്നു ഇതിനെ എൻറ്റയർലി ഫണ്ട് ചെയ്തത്. ഇതിന് ഏകദേശം 40 മില്യൺ ക്രോർ വരെ ആയെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വോൾട്ടിൽ ഒരു വൈഡ് കളക്ഷൻ ഓഫ് സീഡ്സ് ഉണ്ട് എല്ലാ സ്ഥലത്തുനിന്നുള്ളത്. ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫാമിനോ എന്തെങ്കിലും വന്ന് നമ്മുടെ ലോകത്തിലുള്ള എല്ലാം നഷ്ടപ്പെടുവാണെങ്കിൽ ഈ വോൾട്ടിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെയും എല്ലാം പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റോറേജ് ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതല്ലാതെ തന്നെ ഈ സ്വാൽബേർഡിന് നല്ല ബ്ലാസ്റ്റ് പ്രൂഫ് ഡോറുകളാണ്, അതുപോലെ തന്നെ മോഷൻ സെൻസേഴ്സ് ഉണ്ട്, എയർ ലോക്ക് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പ്രൊട്ടക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ആ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ അത് വെച്ചിരിക്കുന്ന പൊസിഷനുമൊക്കെ കാരണം തന്നെ ഈ സീഡ്സിന് ഇപ്പം മാൻമെയ്ഡ് ആയാലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയാലും അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റായി തന്നെ ഇരിക്കും ഈവൻ സെഞ്ചുറീസോളം. നെവാഡ ഡെസേർട്ടിൻ്റെ നടുഭാഗത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഭയങ്കര പൊടി പിടിച്ച ഒരു മാർക്കൊന്നും ചെയ്യാത്തൊരു റോഡ് കാണും. ആ റോഡ് വഴി നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ Area 51 ഫ്രണ്ട് ഗേറ്റിലെത്തിച്ചേരും. ഈ സ്ഥലത്തിലോട്ട് നമ്മൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി കുറേ നമ്മുടെ ട്രെസ്പാസിംഗ് സൈറ്റ് ഉണ്ടല്ലോ, സൈൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെയിൻ കൊണ്ടുള്ള ഒരു ഫെൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൂം ഗേറ്റ് അല്ലെങ്കിൽ ഒരു ബൂം ബാരിയർ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇത്രയും വലിയൊരു സീക്രട്ട് മിലിറ്ററി ബേസിന് ഇത്രയും കുറച്ച് പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഓരോ നീക്കവും അവർ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു ബാരിയറിനകത്തുള്ള ഓരോ ആംഗിളിലും ക്യാമറ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ആംഗിളും ഇവർ അതിൻ്റെ അകത്ത് ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടൊരു ഒരു കുഞ്ഞു മലയുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു വൈറ്റ് ആയിട്ട് ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ട്. അതിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ല ടിൻറ്റഡ് ആയിട്ടുള്ളൊരു വിൻഷീൽഡൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ട്രക്കാണ്. ഇതിൻ്റെ അകത്തൂടെ ഈ ആ ഒരു ഹില്ലിൻ്റെ താഴെയുള്ള എല്ലാ വസ്തുക്കളെയും ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് ആ ഡെസേർട്ടിലെ മുയലുകളും ആമകളുടെ എണ്ണം വരെ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്.
ഏരിയ 51 പുറകിൽ കുറേ മിസ്റ്ററീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏലിയൻ മിസ്റ്ററീസ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അവിടെ. പല തവണ എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സിനെ അല്ലെങ്കിൽ അവർ ഏലിയൻ യു എഫ് ഒസിനെ ഒക്കെ സൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ഏരിയ 51 ചുറ്റിപ്പറ്റിയുണ്ട്. എന്നാൽ എന്താണ് ഈ ഏരിയ 51 അകത്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. August 28, 2000 ഈ ഹാവൻ കോസ് സ്ഥാപിച്ചത്. ഇത് സീലണിലാണ് കേട്ടോ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഉള്ളത്. ഇത് ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ എത്തിച്ചേരണമെങ്കിൽ പോലും ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് മാത്രമേ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഒക്കെ ഉള്ള സ്ഥലമാണിത്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഒരു 2008 ആയപ്പോഴേക്കും ഈ ഒരു കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു. ഇതിനെപ്പറ്റി എന്തിനാണ് ഷട്ട് ഡൗൺ ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിർത്തലാക്കിയെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസിനോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് ഈ കൊറിയൻ ഡീമിലിട്രൈസ് സോൺ എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഗാർഡനായിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഡീമിലിട്രൈസ് സോൺ. ഇതിന് ഏകദേശം 160 miles നീളവും 2.5 miles വീതിയുമുണ്ട്. ഇത് നമുക്ക് ക്രോസ് ചെയ്യുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഈ ഡീമിലിട്രൈസ് സോൺ. ഇതാരും ക്രോസ് ചെയ്യാത്തതും ഹെവിലി ഗാർഡും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നാച്ചുറൽ റിസർവ് ആക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഈ സോണിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു ചെറിയൊരു ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ രണ്ട് രാജ്യത്തെ നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ കൊറിയൻ ഡീമിലിട്രൈസ് സോൺ ഒരു നാച്ചുറൽ റിസർവ് ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം നമുക്ക് സ്പേസിൽ നിന്ന് വരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഒരു ലക്ഷറി റിസോർട്ടാണ്. ഇത് വെസ്റ്റ് വെർജീനിയൻ കാടുകളിൽ ഏകദേശം 6500 acres ഭൂമിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി തന്നെ വിചാരിക്കും ഒരു റിസോർട്ട് എന്തുകൊണ്ടാണ് ഒരു ഗാർഡനായിട്ടുള്ളൊരു പ്ലേസ് ആയത് അല്ലേ. കാരണം ഇതിൻ്റെ അകത്ത് ഏകദേശം 25 tons ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഡോറാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ടണലുകളും അതുപോലെ ഒരു ന്യൂക്ലിയർ ബങ്കറും ഒക്കെ ഉണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലൊരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ ബങ്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എന്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓള് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിത് വീഡിയോക്ക് ഒരു തടസ്സം ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.